അതൊക്കെ അരക്കത്തിലുള്ള മൂക്കുത്തിയാണ്. ആ മൂക്കുത്തിയുള്ള എന്തുകൊണ്ടാണ് അതായത് നമ്മൾ ഈ ലുക്ക് ടെസ്റ്റ് നടക്കുമല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, ഇങ്ങനെ ലുക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നതാണ് ഇങ്ങനത്തെ കട്ട് അത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഡി ഒ പി വിഷ്ണു സജസ്റ്റ് ചെയ്താണെങ്കിൽ ഒരു മൂക്കുത്തി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ മൂക്കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവമില്ല. എല്ലാ ചേട്ടാ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാണ് അത്. കിട്ടാൻ കുറെ ഫോട്ടോസ് കാണിച്ചിരുന്നു പിള്ളേര് മൂക്കുത്തി എന്റെ രീതി ഇപ്പൊ ഓണാക്കി അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു കുറവുകൊണ്ട് ഒരു പ്രശ്നം വരണ്ടെന്ന് രീതി ഞങ്ങള് പൊട്ടിച്ചാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നതല്ല. നമുക്ക് ഇത് ആളുകൾ ഓർത്തിരിക്കുന്ന പിന്നെ ഒരു കോമഡി ഒരിക്കലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പലപ്പോഴും സിനിമയിൽ സംഭവിച്ചു പോകുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ് ഞാൻ വന്നുള്ള പരിപാടി സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അത് സംഭവിച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ആസ് എൻ ആക്ടർ ഭയങ്കര ഹോപ്പുള്ള സിനിമയാണിത്. എനിക്ക് ഒരുപക്ഷെ നമുക്ക് ഈ സിനിമയോടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കാം ഇത് ഈ പറയുന്ന പോലെ ഇത് ഒട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യണം. മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനൊരു വലിയ സംഭവം മഹത്തായ പരിപാടികളൊന്നും അല്ല. ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഫുൾ ടു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റാണ്. ഒരുപക്ഷെ ഇതിന്റെ കഥ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ ചില സീൻസ് നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചില തമാശയായിരിക്കാം. പക്ഷെ നമ്മളുടേതായ തരത്തിൽ അല്ലെങ്കിൽ ഹനീഫിന്റെ ഒരു വിഷനിൽ ഈ പറയുന്ന പോലെ ഇത് കാണുന്ന ആളുകളെ മാക്സിമം എന്റർടൈൻ, എങ്ങനെ ഒരു ഫെസ്റ്റിവൽ സിനിമ ഉണ്ടാക്കാം, എങ്ങനെ ഒരു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാം, ആ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങളാണല്ലോ രണ്ടുപേരെയും നന്നായിരുന്നു. ഞാൻ ഞാൻ ലിസ്റ്റിന്റെ കൂടെ വേറെ രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. ഇവന്റെ കൂടെ രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചപ്പോഴും അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല വേറെ ഈ ഒന്ന് രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ടേ അറിയുന്ന ആളുകളാണ്. ലിസ്റ്റിന്റെ ഒപ്പം ഞാൻ ഓൾഡ് അറിയുന്ന സിനിമകള് ചെറിയ അങ്ങനെയൊക്കെ മോഹൻകുമാർ ഫാൻസ് ചെയ്തു. നിവിൻ ഞാൻ എനിക്കൊന്നും നമ്മൾ കമ്പനി തന്ന നാലാമത്തെ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോ അതില് ലൈഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് പ്രേമം. അതില് നിവിൻ ലീഡായിരുന്നു. പിന്നെ കനകം കാവലികളും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പൊ അതിലും നിവിൻ ലീഡ് റോൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി എന്റെ ഫിലിം മേക്കർ തന്നെയായിരുന്നു, ഹനീഫ ദേവി തന്നെയായിരുന്നു. അനീഫിന് എനിക്ക് ഒരു തരത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഈ പബ്ലിക് പരിപാടിയിലൊക്കെ കാണുമ്പോൾ ഇയാൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാൾ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് എന്നെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ സിനിമയിലെ എക്സൈറ്റ്മെന്റ് അനീഫിന്റെ ഉള്ള കാര്യം ഈ സിനിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിദ്യത്തിന്റെ ഒരു ഒരു പരിപാടിയാണ്. പുള്ളിയുടെ ഹാർഡ് വർക്കും അല്ലെങ്കിൽ പുള്ളി സിനിമയെ കൺസീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബീങ് ആൻ ആക്ടേഴ്സ് നമുക്ക് തരുന്നൊരു ഇവന്റ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഒന്നിനും പെട്ടി കുറിക്കൊന്നുമില്ല. നമ്മളെ പെർഫോം ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് ഹ്യൂമർ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മളുടേതല്ലാത്തൊരു പ്രദേശത്ത് സിനിമ ഷൂട്ട് ചെയ്യുക, ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ. പിന്നെ നമ്മളെ പോലെയുള്ള ഒരു സാധാരണ ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള വലിയ സിനിമകളുടെ ഭാഗമാവുക, അല്ലെങ്കിൽ മുന്നോട്ട് വേറെ വണ്ടികൾ ഓടുകയുള്ളൂ.